ഹലോ കുൽബീസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കിങ് ഫിഷ് എന്ന് പറയുന്ന മൂവിയുടെ റിവ്യൂ ആയിട്ടാണ്. ഈ പടം കുറച്ച് നാൾ മുമ്പ് തിയേറ്ററിൽ വന്ന പടമാണ്, പക്ഷേ ഇപ്പോഴാണ് ഇത് ഒറ്റിറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് കണ്ടപ്പം എനിക്ക് റിവ്യൂ ഇടണമെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്യുന്നൊരു റിവ്യൂ ആണ്. അപ്പോൾ ഇത് ഒരു അനൂപ് മേനോൻ പടമാണ്. അതായത് അനൂപ് മേനോൻ പടം എന്ന് പറഞ്ഞാൽ ഈ പടത്തിലെ നായകനും കഥയും സംവിധാനവും എല്ലാം അനൂപ് മേനോൻ തന്നെയാണ്, പക്ഷേ ഒരു ക്വാളിറ്റി സ്റ്റഫുമാണ്. അപ്പോൾ ഈ പടത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഇപ്പം കണ്ടുവരുന്ന രീതിയിലുള്ളൊരു പടമല്ല, മറിച്ച് നമ്മുടെ രഞ്ജിത്ത് അങ്ങനെയുള്ള ആളുകളൊക്കെ സംവിധാനം ചെയ്യുന്നൊരു മോഡൽ, ഫിലോസഫി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണ്. സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫുള്ള് ഒരു അനൂപ് മേനോൻ ടച്ച് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അനൂപ് മേനോൻ്റെ പടത്തിൽ കാണുന്ന കുറേ സംഭവങ്ങൾ ഈ പടത്തിൽ നമുക്ക് എസ്പെഷ്യലി കാണാൻ സാധിക്കും. അതായത് നമ്മൾ ട്രിവാൻഡ്രം ലോഡ്ജ്, ബ്യൂട്ടിഫുൾ, ഹോട്ടൽ കാലിഫോർണിയ അങ്ങനെയുള്ള സിനിമയിലൊക്കെ കണ്ട പോലത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തോതൽ, ലാസ്റ്റ് നമ്മുടെ പാപ്പാപ്പേ പരിപാടികളുണ്ടല്ലോ, പണം പവർ പെണ്ണ്, ഇത് ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ഈ പടത്തിൽ നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പക്ക ഒരു സിനിമാറ്റിക് യൂണിവേഴ്സാണ് ഇവരുടെ പടങ്ങളെന്ന് പറഞ്ഞാൽ, അനൂപ്മേനോൻ്റെ ഒക്കെ പടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഒരു സിനിമാറ്റിക് സ്റ്റൈലിലാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഇപ്പോൾ സിനിമയിൽ കാണുന്ന പോലത്തെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ടച്ചുള്ള പരിപാടികളൊന്നും അല്ല, കൂടുതലും സിനിമാറ്റിക് അപ്രോച്ച് തന്നെയാണ്. പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെയുള്ള സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു സംസാരത്തിനിടയിൽ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊന്നും കേൾക്കാതിരിക്കാനാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റൈല്. പക്ഷേ സിനിമാറ്റിക് ടച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ പടത്തിലൊക്കെ ഉള്ള പോലെ സംസാരിക്കുന്നതിൻ്റെ ബാക്കിൽ ഒരു ഗിറ്റാർ വായിക്കുന്ന ട്യൂണുകൾ, അങ്ങനെയുള്ള ചെറിയ ട്യൂണുകളോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളൊക്കെ വരുന്നത് പ്രത്യേക രസമാണ് കേൾക്കാൻ തന്നെ. അതിപ്പോൾ നമുക്ക് മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിലെ ചില സീനൊക്കെ സ്പെഷ്യലി ഇഷ്ടപ്പെട്ടു. അതായത് ഇതിനകത്ത് തന്നെ ഇന്ന സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു രണ്ട് ലേഡീസ് തമ്മിൽ സംസാരിക്കുന്ന ഒരു സീനുണ്ട് ഒരു ഓഫീസിൽ ഇരുന്നിട്ട്. ആ സീനിൽ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ഒരു ഫ്ലോ ഉണ്ട്, അത് പക്ക ഒരു രസമാണ്. കറക്റ്റ് നമ്മൾ ട്രിവാൻഡ്രം ലോഡ്ജിൽ ബ്യൂട്ടിഫുള്ളൊക്കെ ഈ സീൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പലരും സംസാരിക്കുന്ന ഇടയ്ക്കുള്ള ഈ ചെറിയ ഗിറ്റാറിസ്റ്റ് ട്യൂണുകൾ, പഴയ ഇംഗ്ലീഷ് മൂവിയുടെ ടച്ചുള്ള ടൈപ്പ് ട്യൂണുകൾ, സൂത്തിങ് ആയിട്ടുള്ള അങ്ങനത്തെ ട്യൂണുകളും മറ്റുമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മെയിനായിട്ട് വരുന്ന ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനൂപ് മേനോനും രഞ്ജിത്തുമാണ് ഇതിനകത്ത് മെയിനായിട്ട് വന്നിരിക്കുന്നത്. രഞ്ജിത്ത് രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ലേഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗാ കൃഷ്ണനുണ്ട്, പുള്ളിക്കാരിയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദിവ്യ പിള്ള, നിരഞ്ജന അനൂപ്, അങ്ങനെ ഒരു കുറച്ച് പേരടങ്ങുന്ന നന്ദു, അങ്ങനെ കുറച്ച് പേരടങ്ങുന്ന ഒരു കാസ്റ്റൊക്കെ ഉണ്ട് ഈ പടത്തിന്. പടം ടോട്ടലി കണ്ടിരിക്കാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള ചിലർക്കും മിക്കവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. നോട്ട് എവറി വൺസ് ഓഫ് കപ്പ് ഓഫ് ടീ എന്നെനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ അനൂപ് മേനോൻ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന, അതായത് അനൂപ് മേനോൻ സ്റ്റൈലിലുള്ള പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അനൂപ് മേനോൻ്റെ പല പല കാര്യങ്ങൾ, പുള്ളിയുടെ പല പല സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഈ പടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു ഇംഗ്ലീഷ് നോവലിൻ്റെ റെഫറൻസ്, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് സോങ്ങിൻ്റെ റെഫറൻസ്, പിന്നെ ലേഡീസ് തമ്മിലുള്ള ഇംഗ്ലീഷ് ഡയലോഗ്സ്, പിന്നെ അതുപോലെ തന്നെ ഞാനീ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ഓവർ ഫ്ലോയ്, പിന്നെ അതുപോലെ ഫീറ്റ് ഫെറ്റീഷ്, അങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്തും നമ്മുടെ അനൂപ് മേനോൻ്റെ സെയിം സ്റ്റൈലിൽ തന്നെ ഇതിനകത്തും അത്യാവശ്യമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനൂപ് മേനോൻ ടച്ചിൽ, ഒരു അനൂപ് മേനോൻ സ്റ്റൈലിലുള്ള പടങ്ങൾ, ട്രിവാൻഡ്രം ലോഡ്ജ് ഒക്കെ പോലുള്ള പടങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണിത്. പിന്നെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു സ്റ്റോറിയേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന അനൂപ് മേനോൻ കുറേ കാര്യങ്ങൾ കഥയായിട്ട് നമ്മോട് പറയാൻ ശ്രമിക്കുകയാണ്. അതായത് പുള്ളിയുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും പല പല ആളുകളിലൂടെ ഒരു കോൺവെർസേഷൻ നടത്തുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതൊരു ടോട്ടലി ഒരു കഥയായിട്ടൊരു പാക്ഡപ്പായ ഒരു പടമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിലെ ചില സീനുകളും പിന്നെ ടോട്ടലി നമുക്കൊരു കണ്ടിരിക്കാനും ഒരു സൂത്തിങ് ആയിട്ടൊരു അറ്റ്മോസ്ഫിയറി കണ്ടിരിക്കാൻ പറ്റിയൊരു പടം മാത്രമാണ്. പിന്നെ ലാസ്റ്റ് ഒരു ട്വിസ്റ്റൊക്കെ ആയിട്ട് സംഭവമൊക്കെ മാറി മറിഞ്ഞൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതും എനിക്ക് വലിയൊരു ട്വിസ്റ്റായിട്ടും തോന്നിയില്ല. ഒരു അപ്പോൾ ഓൾ ടോട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അനൂപ്മേനോൻ പടമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ടോട്ടലി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിളായിട്ടൊരു ആവറേജ് മൂവി തന്നെയാണ് ഇത്ര. അത്രയേ എനിക്ക് പറയാനുള്ളൂ, കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പം മറ്റൊരു മൂവിയുടെ റിവ്യൂ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.